അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി തന്നെയാണ് ജാലിയം വാലാബാഗ് നമ്മൾ കാർ പാർക്കിംഗ് ചെയ്തതിന് ശേഷം ഒരു തെരുവിലൂടെ ഇങ്ങനെ നടന്നു നീങ്ങുകയാണ് അമൃത്സറിലെ ജാലിയം വാലാബാഗ് നിരവധി ഇന്ത്യൻ രക്തസാക്ഷികളുടെ പരമോന്നത ത്യാഗത്തിൻ്റെ പ്രതീകമാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമര നേതാക്കളിലുള്ള നമ്മുടെ വിശ്വാസം പുനഃസ്ഥാപിക്കുകയും അതേസമയം അത്തരമൊരു കടുത്ത തീരുമാനത്തിൻ്റെ ഓർമ്മയിൽ ദുഃഖം ഉണർത്തുകയും ചെയ്യുന്ന ഇടമാണിത് നമുക്ക് ജാലിയം വാലാബാഗ് സന്ദർശിക്കാം ദേശീയ പ്രാധാന്യമുള്ള പ്രധാന സ്ഥലങ്ങളിലൊന്നായി പട്ടികപ്പെടുത്തിയിട്ടുള്ള ഒരു പുതു ഉദ്യാനമാണ് ജാലിയം വലബ് അമൃതസർ പ്രസിദ്ധമായ ഗോൾഡൻ ടെമ്പിൾ റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഇരുപത്താറായിരം ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് പൂന്തോട്ടം ബുള്ളറ്റ് ദ്വാരങ്ങളാൽ നിറഞ്ഞ ചുവരുകളും ഭയാനകമായ കൂട്ടക്കൊലക്കിടി അതിൻ്റെ സംഭവങ്ങളും സ്ഥാപിക്കുന്നതും അറിയിക്കുന്ന സ്മാരക ഫലങ്ങളുമുണ്ട് പൂന്തോട്ടത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സന്ദർശകരോട് എണ്ണമറ്റ തവണ പറഞ്ഞിട്ടുള്ള ടൂർ ഗൈഡുകളും ജാലിയം വാലാബാഗിലുണ്ട് ജാലിയം വാലാബാഗ് സമയം എന്ന് പറയുന്നത് രാവിലെ ആറര മുതൽ ഏഴ് മുപ്പത് പി എം വരെയാണ് സന്ദർശന സമയം ഒന്നേ പോയിൻ്റ് അഞ്ച് മുതൽ രണ്ട് മണിക്കൂർ വരെയാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് ഒന്നാം ലോഹ മഹായുദ്ധം ഇന്ത്യയിലാകെ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ കാണിക്കാൻ തുടങ്ങിയത് എന്നിരുന്നാലും പണപ്പെരുപ്പം വൻതോതിലുള്ള നികുതി യുദ്ധത്തിൽ പോരാടാൻ കൊണ്ടുപോയ സൈനികന്റെ ത്യാഗം എന്നിവയാൽ പഞ്ചാബ് വളരെയധികം കഷ്ടപ്പെടുകയായിരുന്നു ഇത് പഞ്ചാബിൽ വളരെയധികം പ്രതിഷേധങ്ങൾക്കും അമർഷത്തിനും കാരണമായി തുടർച്ചയായി നടക്കുന്ന പ്രക്ഷോഭങ്ങളെ നിയന്ത്രിക്കാൻ ബ്രിട്ടീഷുകാർക്ക് കഴിഞ്ഞില്ല ബ്രിട്ടീഷുകാർ സ്ഥിതിഗതികൾ വിലയിരുത്തി അടുത്ത നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ബ്രിഗേഡിയർ ജനറൽ റെജിനാൾഡ് ഡയറ വിളിച്ചു കനത്ത മുഷ്ടി ഉപയോഗിച്ച് സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ നിർദ്ദേശിച്ചു ഉടനടി നിയന്ത്രിച്ചില്ലെങ്കിൽ കലാപം വർദ്ധിക്കുമെന്ന് ജനറൽ ഡയറിനെ ബോധ്യപ്പെട്ടു അതിനാൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിന് ജാലിയം വാലാബ കൂട്ടക്കൊല നടന്ന ദിവസം പഞ്ചാബിലെ എല്ലാ പൊതുയോഗങ്ങളും സമ്മേളനങ്ങളും അദ്ദേഹം ഉടൻ നിരോധിച്ചു എല്ലാവരും അറിഞ്ഞില്ല എന്നത് സങ്കടകരമായിരുന്നു ഈ ഒത്തുചേരലിനെക്കുറിച്ച് അറിഞ്ഞയുടനെ ജനറൽ ഡയർ തൻ്റെ സൈനികമായിട്ട് സ്ഥലത്തെത്തി കുട്ടികളും ഗർഭിണികളും നിരപരാധികളും അടങ്ങുന്ന വലിയ സമ്മേളനത്തിന് നേരെ വെടി തൻ്റെ സൈന്യം ആയിരത്തി അറുനൂറ്റി അമ്പത് റൗണ്ട് ബുള്ളറ്റുകൾ പ്രയോഗിച്ചു അതായത് എല്ലാ വെടിയുണ്ടകളും തീരുന്നതുവരെ മുറിവേറ്റവരെ ശുശ്രൂഷിക്കാൻ മെനക്കെടാതെ തൻ്റെ ബ്രിട്ടീഷ് കടമ നിർവഹിക്കുന്നതിൻ്റെ അഭിമാനത്തോടെ അദ്ദേഹം സ്ഥലം വിട്ടു രക്ഷപ്പെടാൻ വഴികളില്ല പലരും വെള്ളം നിറഞ്ഞ കിണറ്റിലേക്ക് ചാടുകയും ഒരു വലിയ വിഭാഗം അവരുടെ മുറിവുകൾക്ക് കീഴടങ്ങുകയും ചെയ്തു ഈ പ്രവൃത്തിയെ ബ്രിട്ടീഷുകാരുടെ പൊതുസമൂഹം പോലും വളരെയധികം വിമർശിച്ചുവെങ്കിലും ധാരാളം ഉദ്യോഗസ്ഥർ പ്രതിരോധിച്ചു പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തികൾക്ക് അപലപിക്കുകയും നിരവധി ആളുകൾ നിന്ന് അപവാദം ഏറ്റുവാങ്ങുകയും ചെയ്തു ജാലിം വലബാഗ് ദുരന്തത്തിൽ പരിക്കേറ്റവരിൽ ഒരാളായ ഉദം സിംഗ് പിന്നീട് ജനറൽ ഡയറിനെ വധിച്ചു ഈ കൊലപാതകത്തിന് അദ്ദേഹത്തെ തൂക്കിലേറ്റി പക്ഷേ അദ്ദേഹത്തെ ഡോക്ടർ ജവഹർലാൽ നെഹ്റു തന്റെ പ്രസംഗത്തിൽ പരാമർശിക്കുകയും ഷഹീദ് എന്ന പദവി നൽകുകയും ചെയ്തു മുന്നൂറ്റി എഴുപത്തി ഒമ്പത് പേർ കൊല്ലപ്പെട്ടുവെന്ന് ബ്രിട്ടീഷുകാർ പറയുന്നുണ്ടെങ്കിലും ആയിരം പേരെങ്കിലും നിഷ്കരുണം കൊല്ലപ്പെട്ടുവെന്നാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത് ജാലയം വലാബ് കൂട്ടക്കൊലയുടെ യഥാർത്ഥ വസ്തുതകളെ കുറിച്ചു കാണാൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചു എന്നിരുന്നാലും ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും ഞെട്ടിക്കുന്ന സംഭവമായി ഇത് ശ്രദ്ധിക്കപ്പെട്ടു ഇത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ വഴിത്തിരിവായിരുന്നു ഈ സംഭവം നിസ്സഹരണ പ്രസ്ഥാനത്തിന്റെ തുടക്കത്തിലേക്ക് നയിക്കുകയും ബ്രിട്ടീഷുകാരെ രാജ്യത്തിൽ നിന്ന് പുറത്താക്കിയ എല്ലാ പ്രധാന പ്രസ്ഥാനങ്ങൾക്കും തുടക്കമിടുകയും ചെയ്തു ആയിരം പേരെങ്കിലും നിഷ്കരണം കൊല്ലപ്പെട്ടു എന്നാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത് ജാലിയം വലാവ് കൂട്ടകലയുടെ യഥാർത്ഥ വസ്തുതകളെ കുറിച്ചു കാണാൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചു എന്നിരുന്നാലും ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും ഞെട്ടിക്കുന്ന ഇത് ശ്രദ്ധിക്കപ്പെട്ടു ഇത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ വഴിത്തിരിവായിരുന്നു ഈ സംഭവം നിസ്സാരണ പ്രസ്ഥാനത്തിന്റെ തുടക്കത്തിലേക്ക് നയിക്കുകയും ബ്രിട്ടീഷുവരെ രാജ്യത്തിൽ നിന്ന് പുറത്താക്കിയ എല്ലാ പ്രധാന പ്രസ്ഥാനങ്ങൾക്കും തുടക്കമിടുകയും ചെയ്തു ആയിരം പേരെങ്കിലും നിഷ്കരണം കൊല്ലപ്പെട്ടു എന്നാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത് ജലംവലവ് കൂട്ടക്കലിലെ യഥാർത്ഥ വസ്തുതകളെക്കുറിച്ച് കാണാൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചു എന്നിരുന്നാലും ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും ഞെട്ടിക്കുന്ന സംഭവമായി ഇത് ശ്രദ്ധിക്കപ്പെട്ടു ഇത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വഴിത്തിരിവായിരുന്നു ഈ സംഭവം നിസ്സരണ പ്രസ്ഥാനത്തിൻ്റെ തുടക്കത്തിലേക്ക് നയിക്കുകയും ബ്രിട്ടീഷുകാരെ രാജ്യത്തിൽ നിന്ന് പുറത്താക്കിയ എല്ലാ പ്രധാന പ്രസ്ഥാനങ്ങൾക്കും തുടക്കമിടുകയും ചെയ്തു ഐ അമൃതസറിലെ ജാലിയം വാലാബാഗിൽ നടന്ന കൂട്ടക്കൊലയിൽ കൊല്ലപ്പെട്ട എല്ലാവരുടെയും ബഹുമാനാർത്ഥം ഒരു സ്മാരകം നിർമ്മിക്കുകയും സ്ഥാപിക്കുകയും ചെയ്തു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു നിഷ്കരുണം വധിക്കപ്പെട്ട എല്ലാ രക്തസാക്ഷികളെയും ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ചുവരുകളിലെ ബുള്ളറ്റ് ദോരങ്ങൾ അത് കാണുന്ന ആളിൽ ഇപ്പോഴും ഒരു വിറയിൽ ഉണ്ടാക്കുന്നു ഞെട്ടിപ്പിക്കുന്ന കൂട്ടക്കൊലയുടെ ഓർമ്മപ്പെടുത്തലാണ് ഒരുപാട് പേരുടെ ഹൃദയഭേദകമായ ത്യാഗത്തെ അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു കൂട്ടക്കൊല എവിടെ എങ്ങനെ സംഭവിച്ചു എന്ന് വിശദീകരിക്കുന്ന ചിത്രങ്ങളും രേഖാമൂലമുള്ള പ്രതിദാനങ്ങളും ഒരു പരമ്പരയുമുണ്ട് അവസാനത്തെ രക്ഷപ്പെടൽ മാർഗമായി എടുത്ത വറ്റിയ നിരവധി പേർക്ക് പരിക്കേറ്റു